എല്ലാവർക്കും പി എസ് സി ടിപ്സിന്റെ മെഗാ എൽ ഡി സി ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടനും അമർത്തുക. അപ്പോൾ പുതുതായിട്ട് ചേർക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ടെലഗ്രാം ലിങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം, പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പദാർത്ഥം അഥവാ ദ്രവ്യം എന്താണെന്ന് നോക്കാം, അതിന് എത്രതരം അവസ്ഥകളുണ്ടെന്ന് നോക്കാം. അതിനു മുന്നായിട്ട് എന്താണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ് എന്ന് പറയുന്നത്? ഭൗതിക വസ്തുക്കളെയും ഊർജത്തെയും കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം അഥവാ ഊർജതന്ത്രം എന്ന് പറയുന്നത്. ഇനി പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം അഥവാ പദാർത്ഥം അഥവാ മാറ്റർ എന്ന് പറയുന്നത്. എനിതിങ് ദാറ്റ് പൊസസ് വെയിറ്റ് ആൻഡ് ഓക്യുപൈസ് സ്പേസ് ഈസ് കോൾഡ് മാറ്റർ. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യം വേണം, ആവശ്യമാണ്. അതുപോലെ തന്നെ എന്തുണ്ടാകും? ഭാരവും ഉണ്ടാകും. അങ്ങനെയുള്ള ഏതൊരു വസ്തുവിനെ നമുക്ക് എന്തെന്ന് പറയാം? പദാർത്ഥം അല്ലെങ്കിൽ മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയാം. ഇനി പദാർത്ഥത്തിന് തന്നെ ഏഴ് അവസ്ഥകളുണ്ട്. അപ്പം പി എസ് സിക്കൊക്കെ ചോദിക്കുന്നത് പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏത് അല്ലെ ആറാമത്തെ അവസ്ഥ ഏത് എന്നൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഏഴ് അവസ്ഥകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? ഖരം, സോളിഡ്, ദ്രാവകം, ലിക്വിഡ്, വാതകം, ഗ്യാസ്. നാലാമത്തെ അവസ്ഥ കണ്ടോ? പ്ലാസ്മ. അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറാമത്തതോ? ആറ്, ഫെർമിയോൺ കണ്ടൻസേറ്റ്, ആറാമത്തെ അവസ്ഥ. ഏഴാമത്തെ എന്താണ്? ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ഇത് ഏഴ് അവസ്ഥകളാണ് പദാർത്ഥം അഥവാ മാറ്റർ അഥവാ ദ്രവ്യത്തിന് ഉള്ളത്. ഇപ്പൊ നമുക്ക് പദാർത്ഥത്തിന്റെ ആദ്യത്തെ അവസ്ഥ നോക്കാം. ഏതാണത്? ഖരം അഥവാ സോളിഡ്. ഇപ്പൊ ഖരമായിട്ടൊരു വസ്തു എടുത്താൽ അത് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? അതിനൊരു ഡെഫിനിറ്റ് ആയിട്ട് എന്തുണ്ടാകും? ഒരു ഷേപ്പ് ഉണ്ടാവും അല്ലെ, നിശ്ചിതമായിട്ടൊരു ആകൃതിയുണ്ട്. ആ ഡെഫിനിറ്റ് ആയിട്ടൊരു വോളിയം ഉണ്ടാവും, അതായത് നിശ്ചിതമായിട്ടൊരു വ്യാപ്തവും എന്തിനുണ്ടാകും? ഖരം അല്ലെ, ഖരത്തിന് ഉണ്ടാവും. ഒരു കല്ലെടുത്താൽ അതിന് കറക്റ്റായിട്ടൊരു ഷേപ്പ് ഉണ്ടാവും അല്ലെ, അതിന് കറക്റ്റായിട്ടൊരു വോളിയം ഉണ്ടാവും അല്ലെ, ഒരു വ്യാപ്തം ഉണ്ടാകും. പിന്നെ ഈ തന്മാത്രകളല്ല, ഖരത്തിന്റെ പ്രത്യേകത എന്താണ്? തന്മാത്രകളൊക്കെ അടുത്തെടുത്തായിരിക്കുന്നു അല്ലെ, തന്മാത്രകളല്ല ഈ പറയുന്ന മോളിക്യൂൾസ് ഒക്കെ എല്ലാം അതിന് അടുത്തെടുത്തായിരിക്കുന്നു. അപ്പൊ തന്മാത്രകളുടെ ആകർഷണ ബലം എന്തായിരിക്കും? വളരെ കൂടുതൽ ആയിരിക്കും. ഏതില്? ഖരത്തില്. ഓക്കെ, ഇനി ദ്രാവകം എടുത്താലോ അഥവാ ലിക്വിഡ് എടുത്താലോ അതിനെന്താണ്? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള എന്തുണ്ടാകും? ഒരു വോളിയം ഉണ്ടാകും. അപ്പൊ നമ്മളൊരു ബീക്കർ എടുത്താൽ ആ ബീക്കർ ഇത്ര വോളിയമാണ് അല്ലെ, 500 ml എന്ന് പറയുമ്പോൾ 500 ml എന്തുണ്ടാകും? അതിന് വ്യാപ്തം അഥവാ വോളിയം ഉണ്ടാകും അല്ലെ. ഇനി എന്നാലും അതിന് നിശ്ചിത ആകൃതി ഉണ്ടാവുമോ? ഒരിക്കലും നിശ്ചിത ആകൃതി ഉണ്ടാവില്ല. നമ്മൾ ആ ബീക്കറിലെ വെള്ളം എടുത്ത് വേറൊരു എന്താ ഒരു ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അത് പരന്ന് കിടക്കും അല്ലെ, അതിന്റെ ആകൃതി പോയി, ഷേപ്പ് ചേഞ്ച് വന്നു. അപ്പം ദ്രാവകത്തിന്റെ പ്രത്യേകത എന്താണ്? വോളിയം ഉണ്ടാകും, അതായത് നിശ്ചിതമായിട്ടുള്ളൊരു വ്യാപ്തം ഉണ്ടാകും, എന്നാൽ നിശ്ചിതമായിട്ടുള്ള എന്തുണ്ടാകില്ല? ആകൃതി അല്ലെങ്കിൽ ഷേപ്പ് ഉണ്ടാകില്ല. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ടാകില്ല. ഓരോ ഓരോ എന്താ പറയാ, ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റിലോട്ട് മാറുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു വസ്തുവിൽ നിന്ന് മറ്റു വസ്തുവിലോട്ട് അത് നമ്മൾ പകരുമ്പോൾ, വെള്ളമാണെങ്കിൽ അല്ലെങ്കിൽ ഓയിൽ ആണെങ്കിൽ നമ്മൾ പകരുമ്പോൾ അതിന്റെ ആ നമ്മൾ പകർത്തുന്ന കണ്ടെയ്നറിന്റെ ഷേപ്പ് അനുസരിച്ചായിരിക്കും ദ്രാവകത്തിന്റെ ഷേപ്പ് വരിക. അതുകൊണ്ട് അതിന് നിശ്ചിതമായിട്ടുള്ള എന്തില്ല? ആകൃതി ഇല്ല. ഇനി വാതകമോ? ആകൃതിയില്ല, വ്യാപ്തവും ഇല്ല അല്ലേ, ആകൃതിയുമില്ല വ്യാപ്തവും ഇല്ല. ഏതിന്? വാതകം അഥവാ ഗ്യാസിന് ആകൃതിയോ വ്യാപ്തമോ ഇല്ല, ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പോ വോളിയമോ ഇല്ല. തന്മാത്രകളുടെ ആകർഷണ ബലം വളരെ കുറവ്, നഗന്നായിരിക്കും. അതിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അതിന് ഒത്തിരി സ്പേസ് ഉണ്ട് അല്ലെ. വാതകം, ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിന് മൂവ് ചെയ്യാൻ ഒത്തിരി സ്ഥലമുണ്ട്, അതുകൊണ്ട് തമ്മിൽ അടുത്തല്ല ഇരിക്കുന്നത്, അകന്നായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ആകർഷണ ബലവും എന്തായിരിക്കും? ഈ പറയുന്ന വാതകത്തിന് കുറവായിരിക്കും. അപ്പം ഒരു പദാർത്ഥം അഥവാ മാറ്ററിന്റെ അല്ലെ ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നു. അങ്ങനെ പി എസ് സി ചോദിക്കാം, പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ എന്താണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്ലാസ്മ. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മയാണ്. അപ്പൊ സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റിലാണ്, ഏത്? പ്ലാസ്മ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സൂര്യനിലും
മറ്റു നക്ഷത്രങ്ങളിലും മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാസ്മയാണ് പിന്നെ ഒരു ചോദ്യം ചോദിക്കാം തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി ഇറഗുലാരിറ്റി കാണിക്കുന്നത് ആ ഒരു അവസ്ഥയും എന്താണ് പ്ലാസ്മയാണ് തന്മാത്രകൾ അഥവാ മോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണുന്ന അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പ്ലാസ്മയാണ് പിന്നെ എങ്ങനെയാണ് അല്ലെ ദ്രവ്യം എന്ന് പറയുന്ന ഒരു പ്ലാസ്മ അവസ്ഥയിൽ എത്തുന്നത് വളരെ ഉയർന്ന ഊഷ്മാവിലാണ് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിൽ എത്തുന്നത് അപ്പൊ സൂര്യനിലൊക്കെ ഹൈ ടെമ്പറേച്ചർ ആണ് അല്ലെ അപ്പൊ എന്താണ് അവിടെ വളരെ ഉയർന്ന ഊഷ്മാവാണുള്ളത് അപ്പം വളരെ ഉയർന്ന ഊഷ്മാവിലാണ് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിൽ എത്തുന്നത് നോട്ട് ചെയ്യാം ഇനി അടുത്തത് പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് അത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബേസിക് സ്ഥിരം ചോദ്യമുള്ള ഒരു ചോദ്യമാണിത് അല്ലെ പദാർത്ഥത്തിന്റെ അല്ലെ ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഇവിടെയുള്ള പ്രത്യേകത എന്താണ് ദ്രാവകങ്ങൾ ഈ അവസ്ഥയില് സൂപ്പർ ഫ്ലൂയിഡിറ്റി കാണിക്കും എന്താണ് ദ്രാവകങ്ങൾ ഈ അവസ്ഥയില് ഹൈ ഫ്ലൂയിഡിറ്റി അതായത് സൂപ്പർ ഫ്ലൂയിഡിറ്റി കാണിക്കും ഇനി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ് ഒരു ചോദ്യമാണ് അല്ലെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയത് അതായത് പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയായിട്ടുള്ള ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ചത് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും ആണ് അപ്പൊ നമുക്ക് ഇനി ആറാമത്തെ പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണെന്ന് നോക്കാം ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് പദാർത്ഥത്തിന്റെ ആറാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അവിടെയും പദാർത്ഥം എന്ത് കാണിക്കുന്നുണ്ട് സൂപ്പർ ഫ്ലൂയിഡിറ്റി കാണിക്കുന്നുണ്ട് ഇവിടെ പദാർത്ഥം അഥവാ ദ്രവ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും താഴ്ന്ന താപനിലയിലായിരിക്കും എന്തായിരിക്കും താഴ്ന്ന താപനിലയായിരിക്കും അപ്പൊ ആറാമത്തെ പദാർത്ഥത്തിന്റെ അവസ്ഥ എന്ന് ചോദ്യം ചോദിക്കാം അത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് പദാർത്ഥത്തിന്റെ ഏഴാമത്തെ അവസ്ഥയെ നോക്കാം എന്താണ് ഏഴാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഇനി ഇവിടുത്തെ നിർമ്മാണ ഘടകം എന്താണ് ക്വാർക്കുകളാണ് ഈ ഒരു അവസ്ഥയിൽ ഈ അവസ്ഥയുടെ അല്ലെ നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് എന്താണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയിൽ ക്വാർക്കുകളാണ് നിർമ്മാണ ഘടകം ഇനി എന്താണ് ക്വാർക്ക് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക കണങ്ങളാണ് എന്തെന്ന് പറയുന്നത് ക്വാർക്ക് എന്ന് പറയുന്നത് എന്താണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക് എന്ന് അനുമാനം ഇനി ഇതിന്റെ പ്രത്യേകത എന്തെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് വളരെ ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്നു എന്താണ് വളരെ ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്നു ഇനി ദ്രവ്യത്തിന്റെ ഈ ഒരു മോഡൽ ഉണ്ടല്ലോ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ഓർത്തിരിക്കുക മുറൈ ജെൽമാൻ ജോർജ സ്വിഗ് എന്താണ് മുറൈ ജെൽമാനും ജോർജ സ്വിഗും ഇനി അടുത്ത് നോക്കാം എന്താണ് ഹാഡ്രൺ ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളെയാണ് നമ്മൾ ഹാഡ്രൺ എന്ന് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്തേക്കുക ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാഡ്രോൺ ആണ് നമുക്കിനി ബോസോൺ അല്ലെ ഹിഗ്സ് ബോസോൺ എന്നിവയുടെ പ്രത്യേകത എന്താണ് ഇവയെന്ന് പരിശോധിക്കാം ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് എന്ത് ഹിഗ്സ് ബോസോൺ എന്താണ് ദ്രവ്യം അഥവാ പദാർത്ഥത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത് എന്താണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നത് എന്താണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന എത്രത്തോളം ദ്രവ്യം അതിലുണ്ട് അതിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ദ്രവ്യത്തിന് പിണ്ഡം എന്ന ആ ഗുണം നൽകുന്ന കണത്തെ പറയുന്ന പേരാണ് എന്ത് ഹിഗ്സ് ബോസോൺ ഓർത്തിരിക്കുക ഇനി ഈ ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് പോൾ ഡിറാക് എന്താണ് ബോസോൺ എന്ന ആ ഒരു പദം ഉപയോഗിച്ചത് ആരാണ് പോൾ ഡിറാക് ഇനി ഈ ബോസോൺ എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരെന്ന് പി എസ് സി ചോദിച്ചു കഴിഞ്ഞാൽ സത്യേന്ദ്രനാഥ ബോസാണ് എന്താണ് ബോസോൺ എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യേന്ദ്രനാഥ ബോസാണ് ഇനി
ദൈവകണം എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാലും അത് ഹിഗ്സ് ബോസോൺ ആണ്. എന്താണ് ദൈവകണം എന്ന് അറിയപ്പെടുന്നത്? എന്താണ് ഹിഗ്സ് ബോസോൺ ആണ്. ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലിയോൺ ലെഡർമാൻ ആണ്. ആരാണ് ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്? ലിയോൺ ലെഡർമാൻ ആണ്. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ച് നമുക്കൊന്ന് അളവ് സമ്പ്രദായം പഠിക്കാം. അതില് അളവ് സമ്പ്രദായത്തിന്റെ അളവുകൾ ഇപ്പൊ നമുക്കറിയാം. നമുക്ക് പല പല അളവുകൾ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ, നീളം അല്ലെ ഭാരം അതുപോലെ സമയം, ഇങ്ങനെ പല പല അളവുകളുണ്ട്. അപ്പൊ ഈ അളവുകളെയൊക്കെ നമ്മൾ പലതും പല യൂണിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പം അങ്ങനെ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് നമുക്ക് പ്രസ്താവിക്കണം. ആ പ്രസ്താവിക്കാനുള്ള ഒരു മൂന്ന് രീതിയാണ്, മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണത്? സിജിഎസ് സിസ്റ്റം, എം കെ സിസ്റ്റം, എഫ് പി എസ് സിസ്റ്റം. എന്താണ് സിജിഎസ് സിസ്റ്റം, എം കെ സിസ്റ്റം, എഫ് പി എസ് സിസ്റ്റം എന്ന് പറയുന്നത്? അപ്പം ഇതൊക്കെ അളവ് സമ്പ്രദായങ്ങളാണ്. ഇപ്പൊ നമുക്ക് സിജിഎസ് സിസ്റ്റം ഒന്ന് പരിശോധിക്കാം. ഇപ്പൊ സിജിഎസ് സിസ്റ്റം എടുക്കുമ്പം ഇവിടെ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നീളത്തിന് സെന്റിമീറ്ററിലാണ് സിജിഎസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. എന്താണ് നീളത്തെ സെന്റിമീറ്ററിൽ. ഇനി സിജിഎസ് ജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരമാണ്. ഭാരത്തെ സിജിഎസ് സിസ്റ്റത്തിൽ ഗ്രാമിലാണ് വിശേഷിപ്പിക്കുന്നത്. സമയത്തെ സിജിഎസ് സിസ്റ്റത്തിൽ സെക്കൻഡിലാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ എം കെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എം എന്ന് ഉദ്ദേശിക്കുന്നത് മീറ്റർ ആണ്. എം എന്ന് ഉദ്ദേശിക്കുന്നത് മീറ്ററിലാണ് നീളത്തെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ കെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭാരം. ഭാരത്തെ, ഒരു വസ്തുവിന്റെ ഭാരത്തെ ഇവിടെ എന്താ എം കെ സിസ്റ്റത്തില് കിലോഗ്രാമിലാണ് വിശേഷിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക, കിലോഗ്രാമിലാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ സമയം നേരത്തെ പറഞ്ഞാൽ സിജിഎസ് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡിൽ തന്നെയാണ് എടുക്കുന്നത്. ഇനി എഫ് പി എസ് സിസ്റ്റം പരിശോധിച്ചാൽ എഫ് പി എസിൽ ആദ്യത്തെ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നീളം തന്നെയാണ്. നീളം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? ഫൂട്ടാണ്. നീളം ഉദ്ദേശിക്കുന്നത് അളവ് എന്താണ്? അവിടെ ഫൂട്ടാണ്. ഇനിയും പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് ഉദ്ദേശിക്കുന്നത് പൗണ്ടാണ്. എന്താണ് പി എന്ന് ഉദ്ദേശിക്കുന്നത്? പൗണ്ടാണ്. അത് എന്താണത്? വെയിറ്റ് അല്ലെ, ഭാരം. ഭാരം, ഒരു വസ്തുവിന്റെ ഭാരമാണ് പൗണ്ടായിട്ട് എഫ് പി എസ് സിസ്റ്റത്തില് എടുക്കുന്നത്. ഓക്കെ, അവിടെ സെക്കൻഡ് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എസ് എന്ന് പറയുന്നത് ഓൾറെഡി സെക്കൻഡ് തന്നെയാണ്, അതായത് ടൈമിന് സെക്കൻഡ് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് സിസ്റ്റത്തിന്റെയും എന്ത് ഓർത്തിരിക്കണം? നമ്മള് മൂന്ന് സിസ്റ്റത്തിന്റെയും എന്തൊക്കെയാണ് യൂണിറ്റുകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് നീളത്തെയും ഭാരത്തെയും സമയത്തെയും കുറിക്കുന്ന മൂന്ന് സിസ്റ്റംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നീളം, ഭാരം, സമയം. അതെല്ലാത്തിന്റെയും നീളം, ഭാരം, സമയം. കേസ് എടുത്താലും നീളം, ഭാരം, സമയം. എഫ് പി എസ് എടുത്താലും നീളം, ഭാരം, സമയം. അപ്പം മറക്കരുത്, എഫ് പി എസ് എന്ന് ഉദ്ദേശിക്കുന്നത്, എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നീളത്തിലെ ഫൂട്ടും, പി എന്ന് ഉദ്ദേശിക്കുന്നത് ഭാരത്തിലെ പൗണ്ടും, എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സമയത്തിൽ സെക്കൻഡുമാണ്. ഇത് മൂന്ന് സിസ്റ്റം സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ പറയുന്ന എം കെ എസിന്റെ, നമ്മളിപ്പോ നേരത്തെ എം കെ എസ് പറഞ്ഞല്ലോ, ഈ എം കെ എസ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപം എന്ന് പറയുന്നതാണ് എസ് ഐ സിസ്റ്റം അഥവാ സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് സിസ്റ്റം ഇന്റർനാഷണൽ ആണ്, എസ് ഐ സിസ്റ്റം ആണ്. എസ് ഐ സിസ്റ്റത്തില് യൂണിറ്റ് സമ്പ്രദായത്തില് ഇപ്പൊ എത്ര അടിസ്ഥാന അളവുകൾ എടുക്കുന്നുണ്ട്? ഏഴെണ്ണം. നേരത്തെ എത്ര ആയിരുന്നു? മൂന്നെണ്ണമായിരുന്നു എടുത്തിരുന്നത് അല്ലെ. 1, 2, 3, അതായത് നീളം, ഭാരം, സമയമാണ് എടുത്തിരുന്നത്. ഇപ്പൊ എം കെ എസിലാണെങ്കിൽ അല്ലെ എഫ് പി എസിലൊക്കെ നമ്മള് മൊത്തം എടുത്തിരിക്കുന്ന അളവുകൾ മൂന്നായിരുന്നു, നീളം, ഭാരം, സമയമായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ എസ് ഐ സിസ്റ്റത്തിന് മൊത്തം എത്രയുണ്ട്? ഏഴുണ്ട്, ഏഴ് അളവുകളുണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം ഏതൊക്കെയാണ് ഏഴ് അളവുകൾ എന്നുള്ളത്. പിന്നെ എസ് ഐ യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായി ഉപയോഗിച്ച വർഷം 1960 ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന അല്ലെ എസ് ഐ സിസ്റ്റം. അപ്പൊ ആ എസ് ഐ സിസ്റ്റം അതിലെ അളവുകളും അതിന്റെ യൂണിറ്റുകളും നോക്കാം. സിസ്റ്റം ഇന്റർനാഷണലിലെ അളവുകളും യൂണിറ്റുകളും നോക്കാം. ഇപ്പൊ നീളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പൊ ലെങ്ത് എന്താണ്? മീറ്റർ. പിണ്ഡം അഥവാ മാസ് എടുത്തു കഴിഞ്ഞാൽ കിലോഗ്രാമിലാണ് നമ്മൾ എടുക്കുന്നത്. പിണ്ഡം അഥവാ മാസ് എടുത്തു കഴിഞ്ഞാൽ കിലോഗ്രാം. സിജിഎസിൽ മറക്കരുത്, സിജിഎസിൽ നമ്മൾ എന്താണ് ഗ്രാമിലാണ് എടുക്കുന്നത് അല്ലെ പിണ്ഡം എന്ന് പറയുന്നത്. ഇനി സമയം സെക്കൻഡ് തന്നെ. ഊഷ്മാവോ? ഊഷ്മാവ് എടുക്കുന്നത് കെൽവിനിലാണ്. എന്താണ് എസ് ഐ സിസ്റ്റത്തിൽ ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ എടുക്കുന്നത് എന്തിലാണ്? കെൽവിനിൽ ആണ്. ഊഷ്മാവ് എടുക്കുന്നത് കെൽവിനിലാണ്. ഇനി
വൈദ്യുത പ്രവാഹം എടുക്കുന്നതോ അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് എടുക്കുന്നതോ ആംപിയർ ആണ്. യൂണിറ്റ് എന്താണ്? ആംപിയർ. വൈദ്യുത പ്രവാഹം അഥവാ ഇലക്ട്രിക് കറന്റ് യൂണിറ്റ് ആംപിയർ ആണ്. ഇനി പ്രകാശ തീവ്രത അഥവാ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രകാശ തീവ്രത അഥവാ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് എടുക്കുന്ന കാൺഡലാണ്. എന്താണ് പ്രകാശ തീവ്രത അഥവാ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൺഡലാണ്. ഇനി പദാർത്ഥത്തിന്റെ അളവ് അഥവാ അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താണ് അതിന്റെ യൂണിറ്റ്? മോൾ. എന്താണ് പദാർത്ഥത്തിന്റെ അളവ് എന്ന് പറയുന്നത്? അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? മോൾ ആണ്. അപ്പൊ ഇത് ഏഴ് യൂണിറ്റുകളും പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്കിനി ദിശ ചേർത്ത് പറയുന്ന അല്ലെ ദിശ ഇല്ലാതെ പറയുന്ന അളവുകളെന്ന് നോക്കാം. അപ്പൊ എന്താണ് സദിശ അളവുകൾ? അതായത് ദിശ ചേർത്ത് പറയുന്ന അളവുകളെയാണ് നമ്മൾ സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം പ്രവേഗം. പ്രവേഗത്തിന് ഇംഗ്ലീഷ് എന്താണ്? വെലോസിറ്റി. ഇപ്പം ഒരാള് 3 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ 3 കിലോമീറ്റർ എന്ന് പറയുന്നത് ആ മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലെ. ഇനി വടക്കോട്ട് എന്ന് പറയുന്ന ദിശ പറയുന്നുണ്ട്, ഇത്ര ഇതിൽ സഞ്ചരിച്ചു, ഇത്ര പ്രവേഗത്തിൽ സഞ്ചരിച്ചു അല്ലെ വെലോസിറ്റിയിൽ സഞ്ചരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ദിശ പറയുന്നത് കൊണ്ട് അതെന്താണ്? അതൊരു സദിശ അളവാണ് അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ സ്ഥാനാന്തരം എടുക്കുമ്പോഴും അങ്ങനെയാണ്. സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ തീർച്ചയായിട്ടും എന്തെടുക്കും? ദിശ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇന്ന സ്ഥലത്തോട്ട് ഇന്ന ഡയറക്ഷനിൽ സഞ്ചരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി ത്വരണം അഥവാ ആക്സലറേഷൻ, അതും എന്താണ്? അതും എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ദിശ അല്ലെ, ഇന്ന ദിശയിലോട്ടാണ് അല്ലെ കാറൊക്കെ ഇന്ന ദിശയിലോട്ട് സഞ്ചരിക്കും അല്ലെ, ഇത്ര ആക്സലറേഷൻ നമ്മൾ പറയും. അപ്പം ആ ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം, അതും എന്താണ്? ഒരു സദിശ അളവ് അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി ബലം എടുത്തു കഴിഞ്ഞാലോ, ബലവും എന്താണ്? നമ്മൾ ഇന്ന ദിശയിലോട്ടാണ് അല്ലെ ബലം ബലം അല്ലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു ദിശ വരുന്നുണ്ട് അല്ലെ. നമ്മളൊരു ഇക്വേഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ വരുന്നുണ്ട് എഫ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ഫോഴ്സ് അല്ലെ ബലം എന്ന് പറയുന്നത് എം എ എന്ന് പറഞ്ഞ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എം എ എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ ആണ് അല്ലെ. അപ്പൊ അവിടെയും ആക്സലറേഷൻ പറയുമ്പോൾ ആക്സലറേഷൻ ഓൾറെഡി എന്താ നമ്മൾ പറഞ്ഞു? ഒരു സദിശ അളവാണ് വെക്ടർ ക്വാണ്ടിറ്റി ആന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എഫ് എന്ന് പറയുന്നത് ഓൾറെഡി എന്താകാം? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആകും. ഓക്കെ, അല്ലെങ്കിൽ സദിശ അളവാകും. ഇനി ദിശ ചേർത്ത് പറയാത്ത അളവുകളെ നമ്മൾ അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയും. എന്താണ് സ്കാലാർ? ഇംഗ്ലീഷും കൂടെ പറയുന്നത് ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് സ്കാലാർ അളവുകൾ എന്ന് പറയുന്നു. ഓക്കെ, അതായത് അദിശ അളവുകൾ. ഇപ്പൊ ഉദാഹരണം സമയം, നമുക്ക് ഇന്ന ദിശയുണ്ടോ? ഇല്ല. പിണ്ഡം, ഭാരം അല്ലെ, അതില്ല. ഇപ്പൊ ദൂരം, ഇന്ന ദൂരം എന്നേ പറയുന്നുള്ളൂ, ഇന്ന ഡയറക്ഷനോട്ട് നമ്മൾ പറയുന്നില്ല. ഇപ്പൊ വിസ്തീർണം അല്ലെ, അതിനൊന്നും ഇല്ല വിസ്തീർണം. അല്ലെങ്കിൽ ഇനി അടുത്തത് വേഗത. അപ്പൊ വേഗത എന്ന് പറയുമ്പോൾ അവിടെ ദിശ നോക്കത്തില്ല. പക്ഷെ ശ്രദ്ധിക്കണം, പ്രവേഗം എന്ന് പറയുമ്പോൾ അവിടെ ദിശ എടുക്കും, വേഗത എന്ന് പറയുമ്പോൾ അവിടെ ദിശ എടുക്കില്ല. ഇപ്പൊ പ്രവൃത്തി അല്ലെ വർക്ക് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഇന്ന ദിശ അവിടെ പറയുന്നില്ല. ഇപ്പൊ വ്യാപ്തം, വോളിയം, ഇന്ന ദിശ പറയുന്നില്ല അല്ലെ. സാന്ദ്രത അഥവാ ഡെൻസിറ്റി, ഇതൊന്നും ദിശയില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കാലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇത് ഓർത്തിരിക്കുക, ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരി പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് അളവുകൾ വെറുതെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇപ്പൊ ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ 6 അടിയാണ്. എന്താണ് ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ 6 അടിയാണ്. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ ആന്ന് ചോദിച്ചാലോ, 2.47 ഏക്കർ ആണ് ഒരു ഹെക്ടർ എന്ന് പറയുന്നത്. എന്താണ് ഒരു ഹെക്ടർ? 2.47 ഏക്കർ ആണ്. ഇനി ഒരു മീറ്ററോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, 100 സെന്റിമീറ്റർ. ഒരു മൈൽ എന്ന് പറയുന്നത് എത്ര ഫർലോങ് ആണ് അല്ലെ, എത്ര ഫർലോങ് എന്നൊക്കെ പണ്ട് പറയാം എല്ലാവർക്കും. അതായത് 8 ഫർലോങ് ആണ് ഒരു മൈൽ എന്ന് പറയുന്നത്. ഇനി ഇനി മൈൽ നമുക്ക് കിലോമീറ്ററിൽ എത്ര പറയാം? ഒരു മൈൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക 1.6 കിലോമീറ്റർ ആണ്. എത്രയാണ് ഒരു മൈൽ എന്ന് പറയുന്നത്? 1.6 കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്ന് പറയുന്നത്. 8 ഫർലോങ് ആണ് ഈക്വൽ ടു 1.6 കിലോമീറ്റർ ആണ്. ഇനി ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. എന്താണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത്? 1000 മീറ്റർ ആണ്. ഇനി ഒരടി എന്ന് പറയുന്നതോ 12 ഇഞ്ച് ആണ്. ഒരടി എന്ന് പറയുന്നത് 12 ഇഞ്ച് ആണ്. ഇനി നമുക്ക് കുറച്ച് വ്യത്യസ്തമായ കുറച്ച് ഉപകരണങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് നോക്കാം. ഇപ്പൊ തെർമോമീറ്റർ എല്ലാവർക്കും അറിയാം അല്ലെ, ഊഷ്മാവ് അളക്കുന്നുള്ള ഉപകരണമാണ്. ഇനി പൈറോമീറ്ററോ ഉയർന്ന അതായത് ഹൈ ടെമ്പറേച്ചർ അളക്കുന്നുള്ള ഉപകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈറോ, പൈറോമീറ്റർ ഉയർന്ന ഊഷ്മാവ്. ഇനി കലോറോമീറ്ററോ താപം അഥവാ ഹീറ്റ് അളക്കുന്നതിലുള്ള ഉപകരണം, എത്ര ചൂടുണ്ട് എന്നളക്കുന്ന ഹീറ്റ്, ഹീറ്റ് അളക്കാനുള്ള ഉപകരണമാണ് കലോറിമീറ്റർ. ഇനി ഹൈപ്സോമീറ്ററോ ദ്രാവകങ്ങളുടെ തിളനില, എന്താണ് ദ്രാവകങ്ങളുടെ
തിളന്നില്ല അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഹൈപ്സോമീറ്റർ എന്ന് പറയുന്നത് എന്താണ് ഹൈപ്സോമീറ്റർ എന്ന് പറയുന്നത് ദ്രാവകങ്ങളുടെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അളക്കാൻ ഉപയോഗിക്കുന്നാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്സോമീറ്റർ എന്ന് പറയുന്നത് ഇനി ഹൈഗ്രോമീറ്റർ എന്താണ് ഹൈഗ്രോ ഹൈഗ്രോ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അല്ലെങ്കിൽ ആർദ്രത അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അറിയാൻ ഇനി ഓഡിയോമീറ്റർ ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഓഡിയോമീറ്റർ എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ഇന്റൻസിറ്റി ഓക്കെ അത് അളക്കാൻ ഉപകരണമാണ് എന്ത് ഓഡിയോമീറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ബെൽ ബട്ടണും അമർത്തുക അതുപോലെ തന്നെ ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക പിന്നെ ഓരോരുത്തർ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതാണ് താങ്ക് യു